ഇന്ത്യ ചൈന സംഘർഷത്തിൽ അമേരിക്കൻ ഇന്റലിജൻസിന്റെ നിർണായക റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കർമ്മ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു അതിർത്തിയിൽ നടന്ന യുദ്ധത്തെ തെളിവും സാക്ഷികളുമടക്കം കൃത്യമായി വിവരിക്കുകയാണ് അമേരിക്കൻ ഇന്റലിജൻസ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനമായിരുന്നു ഇന്ത്യ ആക്രമിക്കുക എന്നും തീരുമാനം എടുത്തത് പാർട്ടി ഓഫീസിലായിരുന്നുവെന്നും യു എസ് ഇന്റലിജൻസ് ചൈന ചൈനയിട്ട പരിപാടി കൂട്ടമായി ഇന്ത്യൻ പട്ടാളക്കാരെ വധിക്കുകയോ ഓടിച്ചു വിട്ട് ലഡാക്കിൻ്റെ ഒരു ഭാഗം കയ്യേറാനായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി വന്ന ആക്രമണം നേരിടാൻ ഇന്ത്യയ്ക്ക് സാധിച്ചുവെന്നും ഇന്ത്യ ചൈന അതിർത്തിയിൽ ഉണ്ടായ ചെറിയ യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചുവെന്നും അമേരിക്കൻ ഐ സ്ഥിരീകരിച്ചിരിക്കുന്നു ചൈന ഇരന്നു വാങ്ങിയ പരാജയം കീഴടങ്ങൽ എന്നീ വാക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട് സമീപകാലത്ത് ഇത്രയേറെ ചൈനീസ് പട്ടാളക്കാർ മരിക്കുന്നതും ഇതാദ്യമാണ് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് കഴിഞ്ഞയാഴ്ച ഗൽവാൻ തടത്തിൽ ഇന്ത്യൻ സൈന്യത്തെ ആക്രമിക്കാൻ ഒരു സീനിയർ ചൈനീസ് ജനറൽ തന്റെ സേനയെ അധികാരപ്പെടുത്തി യു എസിന്റെ രഹസ്യാന്വേഷണ വിലയിരുത്തൽ പ്രകാരം ഡസൺ കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് ചൈന പുറത്തുവിട്ട മരണപ്പെട്ടവരുടെ കണക്കുകൾ ശരിയല്ല എന്നും യു എസ് ഇന്റലിജൻസ് പറയുന്നു വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ തലവനും പീപ്പിൾസ് ലിബറേഷൻ ആർമിയിൽ ഇപ്പോഴും സേവനമനുഷ്ഠിക്കുന്ന സൈനികരിൽ ഒരാളുമായ ജനറൽ ഷാവോ സോങ്കി എന്ന ചൈനീസ് പട്ടാള ഉദ്യോഗസ്ഥനാണ് അതിർത്തിയിൽ ഇന്ത്യക്കാരെ ആക്രമണം നടത്താൻ ചൈന പട്ടാളത്തിന് നിർദ്ദേശം നൽകിയത് ഇതിന്റെ പിന്നിലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താൽപ്പര്യവും മറനീക്കി പുറത്തു വരികയാണ് ഷാവോ സോങ്കി പട്ടാള ഉദ്യോഗസ്ഥനും കൂടാതെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും കൂടിയാണ് ചൈനയിലെയും അതിർത്തി പ്രദേശത്ത് ഓപ്പറേഷൻ അംഗീകാരം നൽകി ഈ പട്ടാള ഉദ്യോഗസ്ഥൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശമാണ് നടപ്പാക്കിയത് അതായത് ഇന്ത്യൻ അതിർത്തിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണം ആസൂത്രണം ചെയ്തതും ഗൂഢാലോചന നടന്നതും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആസ്ഥാനത്തെന്ന് കൃത്യമായി അടിവരയിടുകയാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊറോണയിൽ ലോകമാകെ ചൈനയെ കുറ്റപ്പെടുത്തുമ്പോൾ ചൈനയെ ദുർബലരായി കാണാതിരിക്കാനും ലോക ശ്രദ്ധ തിരിച്ചുവിടാനും ഇതുപകരിക്കുമെന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കി അമേരിക്കയും ന്യൂഡൽഹി ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കാൻ ചൈന ദുർബലരായി കാണപ്പെടരുതെന്ന് മുൻപ് ആശങ്ക ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗത്തിൽ ഉണ്ടായി എന്നും യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നു അതിന് ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കുക എന്നതായിരുന്നു ചൈന കണ്ടെത്തിയ മാർഗം എന്നാൽ അതിർത്തിയിൽ യുദ്ധത്തിന് എല്ലാ മുൻകരുതലുകളും എടുത്ത് ഇന്ത്യക്കെതിരെ മല്ല യുദ്ധം നടത്തിയ ചൈനീസ് പട്ടാളം പരാജയം ഇരന്നു വാങ്ങിയെന്നും റിപ്പോർട്ടിലുണ്ട് തോക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതിനാൽ ചൈനീസ് പട്ടാളം കത്തി ആണികൾ തറച്ച ഇരുമ്പ് ദണ്ട് ഇരുമ്പ് കമ്പികൾ എല്ലാം കയ്യിൽ കരുതിയിരുന്നു ഇത്ര സജ്ജമായി ഇന്ത്യൻ സൈന്യത്തെ ആസൂത്രിതമായി നേരിട്ടപ്പോൾ ഇന്ത്യൻ ജവാൻമാർ ആയുധം കരുതിയില്ലായിരുന്നുവെന്നും പറയുന്നു എന്നിട്ടും മൽപ്പിടുത്തത്തിലും കായിക ബലത്തിലും ഇന്ത്യൻ പട്ടാളക്കാർ ചൈന പട്ടാളക്കാർക്ക് വലിയ നാശമുണ്ടാക്കി ആയുധവുമായി ചൈനക്കാർ വന്നിട്ടും മൽപ്പിടുത്തത്തിൽ ചൈനക്കാരെ തുരത്തി ഓടിക്കുകയായിരുന്നുവെന്നും അമേരിക്കൻ ഇന്റലിജൻസ് പറയുന്നു ഇരുപത് ഇന്ത്യൻ പട്ടാളക്കാരും ചൈന ഭാഗത്ത് ഏറ്റവും കുറഞ്ഞത് മുപ്പത്തിയഞ്ച് പട്ടാളക്കാരും മരിച്ചതായി അമേരിക്കൻ ഇന്റലിജൻസ് പറയുന്നു ചൈന ഭാഗത്ത് മരണം അൻപത് വരെ ആകാമെന്നും കാരണം പരിക്കേറ്റവരെയും പുഴയിൽ വീണവരെയും രക്ഷിക്കാൻ സമയത്ത് ചൈനയ്ക്കായില്ല എന്നും പലരെയും മരിച്ച ശേഷമാണ് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയതെന്നും പറയുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ശേഷം ഇന്ത്യക്കാർ ചൈനീസ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ടിക്ടോക്ക് ഉപയോഗവും ചൈനീസ് ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് കുറച്ചതായും അമേരിക്ക പറയുന്നു ചൈനയിൽ നിർമ്മിച്ച ഫോണുകൾ വൻതോതിൽ വിപണിയിൽ എത്താത്ത സ്റ്റോക്കുകൾ ഇന്ത്യൻ സുരക്ഷാ ഭടന്മാർ പിടിച്ചെടുത്ത് നശിപ്പിച്ചതായും അമേരിക്ക റിപ്പോർട്ട് ചെയ്യുന്നു എടുത്തു പറയേണ്ട കാര്യം അമേരിക്ക ഇന്റലിജൻസ് പറയുന്നത് ചൈന ആഗ്രഹിച്ചതിൻ്റെ നേർവിപരീതമാണ് ഉണ്ടായതെന്നാണ് ജയിക്കാൻ വന്ന ചൈന കൂടുതൽ മൃതദേഹങ്ങളുമായി പോകേണ്ട അവസ്ഥ വന്നുവെന്നും ഇത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞെട്ടിപ്പിച്ചെന്നും പറയുന്നു ഇത്രമാത്രം ഇന്ത്യൻ പട്ടാളക്കാർ ചെറുത്തു നിൽക്കുമെന്നും പരാജയം ഏൽക്കേണ്ടി വരുമെന്നും ചൈന മനസ്സിലാക്കിയില്ല ഇത് ചൈനയുടെ സൈന്യത്തിന്റെ വിജയമല്ല ഇന്ത്യയുടെ ജയം തന്നെയെന്നും അമേരിക്കൻ ഏജൻസികൾ വ്യക്തമാക്കുന്നു ഏറ്റുമുട്ടലിലേക്ക് നയിച്ച തീരുമാനങ്ങളിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് എത്രമാത്രം പങ്കുണ്ടെന്ന് വ്യക്തമല്ല എന്നാണ് ചൈനീസ് സൈനിക തീരുമാനമെടുക്കലിനെക്കുറിച്ച് കുറിച്ച് പരിചയമുള്ള വിശകലന വിദഗ്ധർ പറയുന്നത് മോദിയുമായി ആത്മബന്ധമുള്ള ചൈനീസ് പ്രസിഡന്റ് അറിഞ്ഞാൽ ഈ ഓപ്പറേഷൻ സമ്മതിക്കില്ലായിരുന്നുവെന്നും അമേരിക്കൻ ഇന്റലിജൻസ് ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയെ ആക്രമിക്കാൻ തീരുമാനിച്ച ശേഷം പ്രസിഡന്റിനെ അറിയിക്കുകയായിരുന്നു അത്രയും സ്വകാര്യ ജിയോ ഇന്റലിജൻസ് കമ്പനിയായ ഹോക്കി ത്രീ സിക്സ്റ്റി കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തത് മെയ് അവസാനം മുതൽ സാറ്റലൈറ്റ് ഇമേജറി ചൈനീസ് ഭാഗത്ത് സായുധ സേനാംഗങ്ങളും സ്വയം ഓടിക്കുന്ന പീരങ്കികളുമാണെന്ന് കാണിക്കുന്നതെന്നും അമേരിക്കൻ ഇന്റലിജൻസ് പറയുന്നു ചൈന ഉദ്ദേശിച്ചതനുസരിച്ച് സംഭവം നടന്നില്ലെന്ന് വ്യക്തമാണെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു മരണമടഞ്ഞ ചൈനീസ് പട്ടാളക്കാരുടെ സംസ്കാര ശുശ്രൂഷകൾ ചൈനീസ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് വിലക്കിയിരുന്നു മാധ്യമങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ച സ്ഥലത്തായിരുന്നു ഈ സമയത്ത് മൃതദേഹം കടന്നു വഴികളും സെമിത്തേരിയും എല്ലാം സൈനികർക്ക് വേണ്ടി അനുസ്മരണ ശുശ്രൂഷ നടത്തിയത് ചൈനീസ് ജനറലായ ഷാവോയെന്ന് യു എസ് പറയുന്നു വിദേശത്തെ ചൈനക്കാർ സോഷ്യൽ മീഡിയയിൽ വിവരിക്കുന്നത് ചൈന തോറ്റുവെന്നും വിവേകമില്ലാതെ ഇന്ത്യക്കെതിരെ നീങ്ങിയെന്നുമാണ് മരിച്ചവരോ പരിക്കേറ്റവരോ ആയ ചൈനീസ് സൈനികരെ വിവരിക്കുമ്പോൾ തോൽവി അപമാനം എന്നൊക്കെയാണ് വിദേശത്തുള്ള ചൈനക്കാർ പറയുന്നത് ഇന്ത്യൻ സൈന്യം ചൈനീസ് സൈന്യത്തെ ബലമായി പിന്നോട്ട് തള്ളി അതിർത്തിയിൽ വിജയിച്ചുവെന്നും അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു ചൈനയ്ക്ക് സമീപകാലത്ത് ഇത്ര അധികം പട്ടാളക്കാരെ ആദ്യമായാണ് നഷ്ടപ്പെടുന്നതെന്നും ചോദിച്ചു വാങ്ങിയ പരാജയമെന്നും പറയുന്നു ന്യൂസ് ടാസ് കർമ ന്യൂസ്